മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ മകൻ എന്നതിൽ നിന്നും സ്വന്തമായി ഒരു പേര് നേടിയെടുത്ത ആളാണ് വിജയ് യേശുദാസ് അദ്ദേഹം ഇന്ന് ഇന്ത്യ അറിയുന്ന ആരാധിക്കുന്ന പ്രശസ്ത ഗായകനും അതുപോലെ ഒരു നടനുമാണ് യേശുദാസിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എല്ലാവരും സ്നേഹിക്കുന്നു ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഗായകൻ എന്നതിനുപരി നടനായും തിളങ്ങി നിൽക്കുകയാണ് വിജയ് ധനുഷ് നായകനായ മാരി പടൈ തുടങ്ങിയ സിനിമകളാണ് വിജയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് മണിരത്നം സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രം പൊന്നനിയൻ സെൽവനിലും വിജയ് അഭിനയിച്ചിരുന്നു എന്നാൽ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ വിജയുടെ രംഗങ്ങൾ നീക്കം ചെയ്യപ്പെടുകയായിരുന്നു എന്നാൽ അടുത്തിടെ വിജയ് യേശുദാസ് വിവാഹമോചിതനാകുന്നു എന്ന വാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ഏറെ ആഘോഷപൂർവ്വം നടത്തിയ ഗോവിന്ദ് പത്മന സൂര്യയുടെയും ഗോപികയുടെയും വിവാഹത്തിനെത്തിയ വിജയ്യുടെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് നടി ദിവ്യപിളയുടെ കൈ കോർത്തു പിടിച്ചാണ് താരം ചടങ്ങിനെത്തിയത് അതുകൊണ്ട് തന്നെ വിജയ് ദിവ്യമായി പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും നല്ല മാച്ചിങ് ആണ് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ ലിവിങ് ടുഗതറിലായിരിക്കും വിവാഹം എപ്പോഴാണ് എന്നിങ്ങനെ പോകുന്നു ചിലരുടെ കമൻറ്റുകൾ എന്നാൽ മറ്റു ചിലരാകട്ടെ കൈ കോർത്തു പിടിച്ചാൽ പ്രണയമാകുമോ അവർ നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് വിജയ് തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ആ ബന്ധമൊക്കെ ഏത് വഴിക്കായി എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു ഇപ്പോൾ പരാജയത്തിൽ എത്തി നിൽക്കുകയാണ് ആ ജീവിതം എൻ്റെ വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് അത് എൻ്റെ വ്യക്തി ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതിൻ്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മക്കളുടെ കാര്യത്തിൽ അച്ഛൻ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും ചുമതലകൾ നിർവഹിക്കുക മക്കളും ഈ കാര്യത്തിൽ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതിനാൽ വലിയ ില്ലാതെ മുന്നോട്ട് പോകുന്നു പക്ഷെ ഞങ്ങളുടെ ഈ വേർപിരിയലിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം അവർ അതിനെ വളരെ സെൻസിറ്റീവായിട്ടാണ് കാണുന്നത് അത് അവരുടെ വിഷമം കൊണ്ടാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യം ഇപ്പോഴും ഇങ്ങനെ വളരെ ഹിഡൻ ആയി മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത്തരം തീരുമാനങ്ങൾ എന്നിലെ കലാകാരനെ വളർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് അനുഭവം ചിലപ്പോഴൊക്കെ തളർന്നിട്ടുണ്ട് എങ്കിലും അതിൽ നിന്ന് പുനരുജ്ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുവെന്നും താരം പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഒരു പ്രണയദിനത്തിൽ ഷാർജയിൽ നടന്ന ഒരു സംഗീത വിരുന്നിലാണ് വിജയയും ദർശനയും കണ്ടുമുട്ടിയത് അച്ഛൻ യേശുദാസിന്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു ദർശനയുടെ അമ്മയും അച്ഛനുമെല്ലാം അതിനാൽ കുടുംബപരമായി നേരത്തെ തന്നെ അറിയാമായിരുന്നു പിന്നീട് ഒരിക്കൽ ചെന്നൈയിലെ യേശുദാസിന്റെ വീട്ടിൽ വെച്ചാണ് സൗഹൃദത്തിലായത് ഇരുവർക്കുമിടയിൽ അന്ന് രൂപപ്പെട്ട സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു വിവാഹകാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴും എതിർപ്പില്ലായിരുന്നു ദർശനയുടെ പഠനത്തിന് ശേഷം വിവാഹം നടത്തിയാൽ മതി എന്ന ഒരൊറ്റ നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇരു വീട്ടുകാരുടെയും ആശീർവാദത്തോടെ രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു വിജയയുടെയും ദർശിനയുടെയും വിവാഹം അമ്മയെയും അവ്യാനുമാണ് മക്കൾ You 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 are are watching... are watching you are watching you are watching you are watching me watching me on യു on യു ആർമാറ്റ് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you